ഹലോ എല്ലാവർക്കും ഷാനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത. ഇതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് വൈറ്റ് സോസ് പാസ്ത എന്നും ക്രീമി പാസ്ത എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിലേക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡബിൾ ഹോഴ്സിൻ്റെ മെക്രോണിയാണ്. അപ്പോൾ അതിനെ ഒരു പ്ലേറ്റിലോട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അത് അടുപ്പത്ത് വയ്ക്കുക. അത് തിളച്ച് വരാറാകുമ്പോഴത്തേനും, ചെറിയൊരു ചൂട് വരുമ്പോഴത്തേനെ ഈ മെക്രോണി അതിനകത്ത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ തിളയ്ക്കുമ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് സ്പൂണിൽ എടുത്ത് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. എന്നിട്ട് നമ്മളൊന്ന് ഒന്ന് ഊറ്റി വയ്ക്കുക അതിനെ. പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വേറെ ക്യാരറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും വെളുത്തുള്ളി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ചധികം ബട്ടർ എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. അതിലോട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റായതിന് ശേഷം കുറച്ച് മൈദാമാവ്, ഒരു 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൽ കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ്, പാൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാൽ കുറച്ചായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കിണ്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് കട്ടയൊന്നും കിട്ടാതെ നല്ലൊരു ക്രീമി പരുവത്തിൽ കിട്ടും. അപ്പോൾ എല്ലാ പാലും ഒഴിച്ച് നല്ലൊരു ടെക്സ്ചറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. അതിൽ നേരത്തെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഒരു കാര്യം കാണിക്കാൻ വിട്ടു, ഇതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ ക്രീം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഐറ്റം ആണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചീസും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി നല്ല ക്രീമി പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.